ഹായ് ഫ്രണ്ട്സ്, ദിസ്ബീ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും ഓണത്തിന്റെ ഹാങ് ഓവർ ഒക്കെ മാറി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പിന്നെയും തിരക്കുകളിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പൊ അമ്മമാരെ ആലോചിക്കുന്നുണ്ടാവും ഇനിയിപ്പൊ കുട്ടികൾക്ക് ആദ്യം എന്തൊക്കെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വിഭവങ്ങൾ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ കഴിഞ്ഞ തവണ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയത്, അപ്പൊ അതിന് മാച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കണേ, ഒരു വെജിറ്റബിൾ ഹക്ക നൂഡിൽസ്. സാധാരണ നമ്മൾ നൂഡിൽസ് ഒക്കെ മേടിക്കുമ്പോൾ ഇൻസ്റ്റന്റ് നൂഡിൽസ് സാധാരണ വാങ്ങിക്കും, അതുപോലെ അപ്പൊ തന്നെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള നൂഡിൽസ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ മിക്കവർക്ക് അത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഈ റെസ്റ്റോറന്റിൽ കിട്ടണ പോലെ ഉണ്ടാക്കാന്ന് ഭയങ്കര സംശയമാണ്. അപ്പൊ അത് കുട്ടികൾക്ക് സാധാരണ കൂടുതൽ നമ്മൾ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ കൂടുതൽ കഴിക്കുന്നത് ആ നൂഡിൽസ് പോലത്തെയുള്ള ഐറ്റംസ് ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ല സൂപ്പർ ഒരു സംഭവമായിരിക്കും. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ കമൻസും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ. ഈ വെജിറ്റബിൾ നൂഡിൽസ് ഇതുപോലത്തെ പാക്കറ്റില്, ഇതുപോലത്തെ പാക്കറ്റില്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള പാക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹക്ക നൂഡിൽസ് അല്ലെങ്കിൽ എഗ് നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ വെജിറ്റബിൾ നൂഡിൽസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ രണ്ടുപേർക്കൊക്കെ നമുക്ക് പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതില്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ്, അത് ഞാൻ ഇതുപോലെ നല്ല ഭംഗിയിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ വേണമെങ്കിൽ ചെറുതായിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. പിന്നെ ഒരു 6 ബീൻസ് എടുത്തിട്ടുണ്ട്, അപ്പം അതും ഞാൻ നീളത്തിൽ തന്നെ കട്ട് ചെയ്തു. അത് ചെറുതായിട്ട് വേണമെങ്കിൽ അത് കട്ട് ചെയ്യുന്നത് കുട്ടികൾക്ക് കഴിക്കാൻ, ഇപ്പം ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത്. അങ്ങനെ കുട്ടികൾക്ക് കഴിക്കാൻ ആ ചെറുതായിട്ടാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. പിന്നെ ഒരു 1/2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്പ്രിംഗ് മുടിയന് ഒരു തണ്ട് സ്പ്രിംഗ് മുടിയന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് സെലറി എടുത്തിട്ടുണ്ട്. ഒരു സവാള ക്യൂബ്സ് ആയിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഓയിൽ. അപ്പോൾ നമ്മളെടുത്ത ആ ഒരു ക്വാണ്ടിറ്റി നൂഡിൽസിന് ഒരു 4 ഗ്ലാസോളം നിറച്ച് വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. നമ്മൾ വെച്ച വെള്ളം തിളച്ച് തുടങ്ങിട്ടോ. അപ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ, അപ്പോൾ നമ്മൾ ഇങ്ങനെ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ മറ്റേ സാലഡ് ഓയിലോ അങ്ങനത്തെ ഒക്കെ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എങ്ങനെയൊക്കെ കേട്ടോ, ഇത് ഞാൻ പൊട്ടിക്കാണ്ട് തന്നെ ജസ്റ്റ് അതിൽ പാകം അവിടെ ആ രീതിയിൽ അധികം പൊട്ടിക്കാണ്ട് ഇട്ട് കൊടുക്കാൻ നോക്കണം. അപ്പം നമുക്ക് നല്ല ലെങ്ത്തിൽ കിട്ടും. ഇതൊന്ന് നന്നായി തിളച്ച് ഇതൊന്ന് ഒരു വേവ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇത് ക്രിസ്പി ആയിട്ടാണ് കിടക്കണേ, അത് പതുക്കെ വെന്ത് വരും. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വെന്തോളും കേട്ടോ പാകത്തിന്. നമ്മൾ നേരത്തെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചത് ഇത് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒലർന്ന് കിടക്കും. പിന്നെ ഇപ്പോൾ അതിൻ്റെ വേവ് നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പൊട്ടിക്കുമ്പോൾ പൊട്ടി വരണ്ട, ഇതാണ് അതിൻ്റെ വേവ്. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇത് ഊറ്റി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് പൈപ്പിൻ്റെ അടിയിൽ വെച്ച് അല്ലെങ്കിൽ വേറെ വെള്ളം എടുത്തിട്ട് ഇഷ്ടം പോലെ വെള്ളം എടുത്തിട്ട് ഒന്ന് അതിൻ്റെ പശ പശപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പം നല്ല ഭംഗിയായിട്ട് അതിങ്ങനെ പുലർന്ന് ഇങ്ങനെ കിടക്കും. കഴുകിയ നൂഡിൽസ് അതായത് ഇവിടെ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്ത്, എന്നാലും എപ്പോഴും നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ കുറച്ച് ഓയിൽ നമുക്ക് ഒഴിക്കാം. ചൂടായിട്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഈ ക്യാരറ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഈ ബീൻസ് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെയ്യോ സവാള എല്ലാം ഒരു 1 മിനിറ്റ് ഒക്കെ സോട്ട് ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അതിൻ്റെ വെന്തോളൂ.
ഇങ്ങനെ നമ്മൾ കാപ്സിക്കം ആഡ് ചെയ്യുന്നു. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും. എന്ന് വെച്ചാൽ നേരത്തെ നൂഡിൽസ് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ സെലറി ഒരു കണ്ടായിരുന്നു വെച്ചത്. ഈ സ്പ്രിംഗ് ഓണിയൻ കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോവാം. വേണമെങ്കിൽ ഇത് ലാസ്റ്റ് ആഡ് ചെയ്താലും കുഴപ്പമില്ല, എന്നാലും ഞാൻ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നു. നല്ലൊരു സ്മെല്ല്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് സോയ സോസ് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അപ്പം തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ആവട്ടെ. ഇനി നമുക്കിതേ നൂഡിൽസ് ഇതിലേക്ക് തൊട്ടാം. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടന്നെ എപ്പോഴും പ്രിപ്പയർ ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ഓർക്ക് വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. ഇങ്ങനെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നൂഡിൽസ് ഉണ്ടോ? അതെ, റെഡി ആയി കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ടെൻഷൻ, നമുക്ക് അതിൽ മസാലയാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ഈ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക്. സൂപ്പറാ, എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അടുത്ത തവണ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. ബൈ. Somebody, some